guys, welcome back to my channel, F.Muhammed Althaf Techy Vlog Series. Disappointed and then I shall penguin up the endo in the area, the path of the Vella coach and the Maida and the Chidon, guys. Any kitone, any kitolabani and one is the chapati on that and then on dark and any kitan and doubt. I am going to go to the house. ഇവിടെ നടക്കണം വെളയിൽ നടക്കുക ഇവിടെ വട്ടം പോട തീരില്ല തീരില്ല വാ വാ ഇപ്പോ നമ്മൾ ലൊക്കേഷൻ ചേഞ്ച് അടിച്ച് അല്ലേ പച്ചവെള്ളം വേണം പച്ച ഏ പച്ചവെള്ളം എന്തൊക്കെ വേണമെന്ന് ചപ്പാത്തി ഉണ്ടാക്കാൻ അപ്പൊ നീ ഇത് ചുടുന്നില്ല ചപ്പാത്തി ഇല്ല അപ്പൊ പിന്നെ ഇതെന്ത് മാവ് ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന എന്നെ പറഞ്ഞു മാവ് ഉണ്ടാക്കിയ എന്താ ചെറുപ്പം വെള്ളം കൂടി പോയാൽ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കി തരണം ചപ്പാത്തി നോക്കാല്ലോ വല്ല കുക്കിയാമ അറിയാവുന്നൊക്കെ നോക്കണ്ടേ ഇവൾക്ക് കുക്കിയാമ അറിയാവുന്നൊക്കെ നോക്കണ്ടേ ഇതെന്തോ കാണിക്കുന്നു എവിടെ മാവിന്റെ അവസ്ഥ നോക്കിയേ ആ കൈയിട്ട് എന്തോ പേജാറായിരുന്നു നോക്ക എന്തായാലും ഇന്നത്തെ വേറെ എന്തൊക്കെ ചേർക്കും ഇത് മാത്രമേ ചേർക്കൂ ഓക്കെ വേറെ ഒന്നും ചേർക്കത്തില്ലെന്നിരിക്കുന്നു നമ്മുടെ ഷെഫ് അസ്ന ഫാത്തിമ വേറെ ഒന്നും ചേർക്കത്തില്ല ചപ്പാത്തിൻ്റെ കൂടെ അപ്പൊ എണ്ണ ഒന്നും ഇല്ല ചപ്പാത്തിൻ്റെ കൂടെ ആ ചുടുമ്പോ ഇതിപ്പോ മാവുണ്ടാക്കും നെയ്യാ നെയ്യ് ആ ഏ നെയ്യാ ആ ഞാൻ കഴിച്ചിട്ടില്ല അടുക്കളയിൽ കയറുന്ന ഒരാളെ തീറ്റെന്നു വെച്ചാൽ അവിടെ കാണും നമ്മുടെ പെങ്ങള് ഒന്നും ഉണ്ടാക്കത്തൊന്നുമില്ല തീറ്റെന്ന് വെച്ചാൽ അവിടെ പെങ്ങള് കാണും അല്ലേ വളരെ ഇത് നീ ഒരു ഒരു തെറ്റ് സംഭവിച്ചു നിനക്ക് ഇതേ കുറച്ച് മാവ് ഇവിടെ വീണ് അത് പാടില്ല അത് പാടില്ല അപ്പൊ അളവ് കുറയും മാവിന്റെ കണ്ടതേ പോണു നല്ല ചപ്പാത്തി ഇത് വെള്ളം ഒഴിച്ചൊഴിച്ച് ലാസ്റ്റ് വെള്ളം മാവാറബേനി നല്ല എന്താവുന്ന കണ്ടറിയാം വല്ലതും നടക്കുവോ അയ്യേ ഇങ്ങനെയൊക്കെ ഇരിക്കുക മാവ് ഇടാ മാവ് ഉണ്ടാക്കി കഴിയുമ്പോ നമുക്ക് വെള്ളം ഇനി ഒഴിക്കണം അത് ഇതൊക്കെ കുഴച്ചെടുക്കട്ടെ കഴിച്ചപ്പോ ഇങ്ങനെയാണ് ഗൈസ് മാവിന്റെ ഇപ്പഴത്തെ അവസ്ഥ വെള്ളം പകുതിയോളമായി കണ്ട വെള്ളം പകുതിയോളമായി കുറച്ച് മതി ഓഹോ തടി 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 എന്താടി നീ വെള്ളത്തിനും പിശുക്ക് കാണിക്കുന്ന കൂടിപ്പോയ വെള്ളമായി പോയല്ലേ കൂടിപ്പോയ വെള്ളമാവും അകത്ത് പോവുന്ന പോലെ ആവാൻ പാടില്ല ക്ലേ പോലെ ആവണം ചപ്പാത്തി എന്നിട്ട് ആ ക്ലേ എനിക്ക് വെച്ച് തരും പാത്തു എന്നിട്ട് ഒരു എന്താ പറയാ ഒരു കറിയും കൂടെ ഉണ്ടാക്കി തരും എനിക്ക് കറി പോയിട്ടൊരു ഇല പോലും ഉണ്ടാക്ക എന്താ പറയാ ചപ്പാത്തി മുട്ട ഫ്രൈ ആ ഫ്രാ മുട്ട ഞാൻ പറയട്ടെ മുട്ട ഫ്രൈ ഉണ്ടാക്കുമ്പോഴത്തേക്കും മുട്ട കരിഞ്ഞു പോകാതെ സൂക്ഷിക്കുക മുട്ട ഇവിടെ കരിയിച്ചാണ് മിക്കപ്പോഴും ഉണ്ടാക്കുന്നത് പക്ഷെ ഉണ്ടാക്കിയിട്ടില്ല ആദ്യമായിട്ടാണ് തോന്നുന്നത് ഉണ്ടാക്കുന്നത് എനിക്കറിയത്തില്ല എപ്പോ എനിക്ക് ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ചെറുതായിട്ട് കരിഞ്ഞു പോയി മുട്ട പോയിരിക്കുമ്പോ ഇവള് കരിയിച്ച് കളയും കൈസ് അത് ഇവളുടെ ഒരു ഹോബിയാന്ന് തോന്നുന്നു എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല ഇവള് എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല എനിക്ക് വേണ്ട ഇവളുടെ മുട്ട കരിഞ്ഞ മുട്ട തിന്നാൻ എനിക്ക് താല്പര്യമില്ല ആ മാവിന്റെ ഒക്കെ ഒരു അവസ്ഥ മാവിന്റെ ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എടുത്തിട്ട് അലക്കിയേനെ കണ്ടേ എങ്ങനെ ഇരുന്ന പൊടിയാ ഓ നിന്റെ കൈവച്ച് അത് വൃത്തികേടാക്കുന്നതിന് വരെ അങ്ങനെ തന്നെ ഇരിക്കുന്ന ആയിരുന്നു നല്ലത്
വെള്ളം തിന്ന. വെള്ളമെടുത്ത് തട്ടിയാലേ. എനിക്ക് ചപ്പാത്തി വേണം, നല്ലൊരു ചപ്പാത്തി കഴിക്കണം. ഞാൻ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയത്തുള്ളൂ, ചീത്തയാണെങ്കിൽ ചീത്തയെന്ന് തന്നെ പറയും. കൈ നല്ല വൃത്തി, കൈയൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടാണ് നീ ചെയ്യുന്നത്? ഉറപ്പാണോ? എനിക്കറിയത്തില്ല, കൈ ഇനി വല്ല അവളുടെ മുക്കി കഴിയിട്ടോ ആയി കഴിയിട്ടൊക്കെ കഴുകാതെ ഉണ്ടാക്കുകയാണെന്നോ എനിക്കറിയത്തില്ല. ഞാൻ കണ്ടില്ലായിരുന്നു ഇവിടെ എടുക്കുന്നതെന്നും. അയ്യോ ആ മാവിന്റെ അവസ്ഥ. ഇത് വെച്ച് നീ എങ്ങനെ ഇനി പരത്തണ്ടേ? പാര് പരത്തും, നീ തന്നെ പരത്തണം. ഇങ്ങനെ 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 എന്തോ ഒരു സാധനം ഇട്ട് ഇങ്ങനെ ഇങ്ങനെ പരത്തും. ആ അപ്പൊ ചുട്ട് വരുന്നില്ലേ? ചുട്ട് വരണം, നല്ലതാണെന്ന് അറിയണ്ട്. പിന്നെ അതിന് നോക്കിട്ട് നമുക്ക് നോക്കാം, എന്തായാലും ചുടാൻ പറ്റുമെങ്കിൽ ചുട്ടിരിക്കും ഗൈസ്. അല്ലെങ്കിൽ ഉള്ള പരത്തിയ അവസ്ഥ ഞാൻ കാണിച്ചിരിക്കും. പരത്തണം എന്തായാലും, നിനക്കോട്ട് കഷ്ടപ്പാട് ജയിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കണ്ടേ. പരത്തി എനിക്ക് ചപ്പാത്തിന്റെ റൗണ്ട് കിട്ടണം, എന്നിട്ട് ഞാൻ തിന്നു നോക്കും അത്. എന്ന് വെച്ചാ പൊരിച്ചിട്ട് ഗൈസ്, അല്ല ചുട്ടിട്ട് തിന്നു നോക്കിയിട്ട് കൊള്ളാക്കി കൊള്ളാന്ന് പറയും ഗൈസ്. ചുടാ മാവിന്റെ അവസ്ഥ, ഓ വെള്ളത്തിന്റെ അവസ്ഥ. വെള്ളം ഇടുന്നുണ്ടോ? ഒരു തുള്ളി ഇടുന്നോളു. ഇതൊന്നും വീഴുന്നില്ലല്ലോ, അങ്ങോട്ട് തട്ട്. ആ ഓക്കെ. ഓ ഷെഫ് എന്താണ് ഇവരുടെ പേര്? ഞാൻ പറഞ്ഞുതരാം. ഷെഫല്ല ഗൈസ്, ഷെഫെന്നൊന്നും പറയാൻ പറ്റത്തില്ല, അത്ര ടേസ്റ്റ് ഒന്നും കാണത്തില്ല ഇനി. അല്ലേ മോളു സാർ? അതെ. നല്ല മോന്ത. അന്ന് അന്ന് മോന്ത കാണിച്ചു ഇങ്ങോട്ട്, ഒന്ന് തിരിച്ചേ പത്ത് മോന്ത. ഹായ്. മാവിന്റെ അവസ്ഥ എന്താ? ഇത് ഒരുമാതിരി സ്ലൈം മോഡല് പോയി ആയിപ്പോയല്ലോ ഭാഗത്തുനിന്ന്. ഇവളുടെ 400 രൂപക്ക് വാങ്ങിച്ച സ്ലൈമിന്റെ അവസ്ഥ പോലെ ആവുമോ ഇനി? ഇങ്ങനെയൊക്കെ ആക്കുവാരെങ്കിലും. ഇതിപ്പോ എന്താണ് ഉണ്ട, മറ്റേ കടയെ കിട്ടുന്ന ഉണ്ട പൊഴിച്ചതുപോലെ ആയിപ്പോയല്ലോ? ഉണ്ട പൊഴിച്ചതുപോലെ ആയിപ്പോയിരുന്നു. ഈ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ വന്നു, ഉണ്ട പൊഴിച്ചത് കണ്ടിട്ടാവുന്നു. നീ ഇത് ഫ്രൈ ചെയ്യും. ആ നമുക്കൊരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കിയതാ ഭാഗത്തു. ഈ ഉണ്ടെടുത്ത് നമുക്ക് എണ്ണയിട്ട് പൊടിച്ചാലേ. അപ്പൊ എങ്ങനെ ഇരിക്കും നോക്കാല്ലോ, അത് ട്രൈ ചെയ്യണ്ടേ. മറ്റേ ഔ ദിവസം ഉണ്ടാണെങ്കിൽ ആയി ഗൈസ്. ഇങ്ങനെ ഒന്നും അല്ല ചപ്പ. ഇതെന്താ പപ്പടവാ? എനിക്ക് തോന്നി എന്തെങ്കിലും ഇതാ അവള് കാണിക്കുന്നു ഗൈസ്. എന്തോ ഒരായ്പ. എനിക്കിട്ടുള്ള പ്രായം കാണാന്ന് എനിക്കറിയത്തില്ല. വല്ലതും ചേർത്ത് ഇവളെ തന്ന് ഞാൻ നോക്കാണെന്ന് വെച്ചാൽ ഇവളാണ് ഗൈസ് ഉത്തരവാദിത്തം. ഇവളെ തന്നെ എവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ട. മോന്ത കണ്ട സൈക്കോ മോഡൽ മോന്തയാണ് ഇപ്പൊ അവള് കാണിച്ചത്. ഇവിടെ ഇട്ട് ട്രോളാൻ എന്തൊരു രസമാണ് അല്ലേ. വെള്ളം തീർന്നോ? വെള്ളം ഇച്ചിരി കൂടെ നമുക്ക് ഒഴിക്കാം അതിനകത്തോട്ട്. അതിനകത്തുള്ള മാവ് ഫുൾ. അപ്പൊ ഇനി ചപ്പാത്തി ആരുണ്ടാക്കും? ചപ്പാത്തിയാണ് ഞാൻ മാവെന്നല്ല പറഞ്ഞ, ചപ്പാത്തി ഉണ്ടാക്കണം മോള് ദിവസം. ചപ്പാത്തി ഉണ്ടാക്കി ഇവിടെ ഇട്ട് പരത്തണം, എന്നാലേ ചപ്പാത്തി ആകത്തുള്ളൂ. പരത്ത് പരത്ത് ഇതെന്തോ, ഇത് ചപ്പാത്തി ആയിട്ടില്ല ശരിക്കിനും. ഒരു ഉണ്ട്, അല്ലെങ്കിൽ ഇത് പൊരിക്കണം. എന്തായാലും എന്തെങ്കിലും ഒക്കെ എനിക്ക് ചെയ്ത് തരണം, പറ്റത്തില്ല. നിങ്ങൾ കാണണം ഇത്. ഇതെന്താ, എത്ര 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 വയസ്സുണ്ട്? 9 വയസ്സിൽ കഠിന പ്രയത്നം ചെയ്ത് നമ്മളെ പാത്തൂക്കൊരു കയ്യടി കൊടുക്കും ഗൈസ്. ആ കെട്ടിക്കോ, എന്റെ ക്യാമറ ഇരിക്കുന്നുണ്ട്, ഞാൻ കൊട്ടാത്തല്ലേ കൊട്ട. ചപ്പാത്തി ഗൈസ്, എനിക്ക് ചിലതൊക്കെ അറിയാം. ചപ്പാത്തി എന്താ പറയാ, ചപ്പാത്തി ഇത് ചപ്പാത്തി നമ്മള് ചുടുമ്പം മറ്റേ പാനിലിട്ട് ഇങ്ങനെ ചുട്ട ഇങ്ങനെയൊക്കെ ചേമ്പറാണ് എണ്ണ ഒഴിക്കേണ്ടത്. ഇപ്പൊ ഇവള് ഇതിനകത്ത് എണ്ണ തേക്കുകയാണ്. എന്തോ ഒരു പണി എനിക്ക് മറക്കുന്നുണ്ട്. ഒരു എണ്ണ തേക്കണ്ടെന്ന എന്റെ അറിവില് എണ്ണ ഒന്നും തേക്കണ്ടെന്നാണ് തോന്നുന്നത്. ഏ ചുടുമ്പ തേക്കുക, അപ്പൊ പിന്നെ നെയ്യ് ഇടുന്ന എന്തിനാ? എനിക്കറിയത്തില്ല ഗൈസ്. ഞാൻ ചപ്പാത്തി എന്തായാലും തിന്നു നോക്കട്ടെ. ഞാൻ തന്നെ പൊടിച്ചെടുക്കും, ഇവിടെ ഉണ്ടാക്കിയതല്ലേ. നോക്കാം ഗൈസ്, എണ്ണയൊക്കെ ഇടുന്നാ പറഞ്ഞിരിക്കുന്നത്. ഇതപ്പൊ പരത്തണ്ടേ? ഇങ്ങനിട്ട് ഇങ്ങനിട്ട് ചപ്പാത്തി പൊടിക്കുക ഇവിടെ? അത് പിന്നെ കളയാ, നീ ഇവിടെ ഇട്ട് പരത്തിക്കേ. നോക്കട്ടെ, പരത്തുന്ന സാധനം വേണ്ട.
എല്ലാവർക്കും ഞാൻ സാധനം പോയി എടുത്തിട്ട് വാ. ഞാൻ ഇവിടെ ഇരിക്കാം. ഞാൻ ഒന്നും ചെയ്തില്ല, അത് വേണേ കൊണ്ടുപോയിക്കോ. ഞാൻ കൊണ്ടുപോകണ്ട നീ താ. എന്റെ പൊന്നെ അവള് വരട്ടെ. അതെ, കോഴ എടുക്കാന്നുള്ള ചപ്പാത്തി ഉണ്ടാക്കുന്നു. ഇത് നമ്മുടെ പാത്തുവിന്റെ സ്പെഷ്യൽ ചപ്പാത്തി ആയിരിക്കും. പ്ലീസ്, എനിക്ക് തോന്നുന്നു പാത്തുവിന്റെ സ്പെഷ്യൽ ചപ്പാത്തി ആയിരിക്കും. ആ കഠിന പ്രയത്നം ചെയ്യുന്ന നമ്മുടെ പാത്തു. കയ്യൊക്കെ നഖമൊക്കെ വെട്ടിയിട്ടൊക്കെ ചെയ്യായിരുന്നു. നഖം വെട്ടിയിട്ടുണ്ടാകട്ടെ, നഖം കാണിച്ചേ. എവിടെ? എന്റെ നഖം വെട്ടിയിട്ടില്ലേ. വെട്ടണം, ഇന്ന് വെട്ടണം. എന്ത് മുളക് പൊടിയാ? അല്ല, ഇനിയും പൊടിയാ? ചെറുതായിട്ട് ഇവിടെ കുറച്ച് പൊടി എടുപ്പുണ്ട്. ഇതൊക്കെ വേസ്റ്റ് ആവാന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ ചപ്പാത്തി പരത്തൽ എങ്ങനെയാവുമെന്ന്. ചപ്പാത്തി ഇങ്ങനെയാക്കി അവള് കൈ വെച്ചാണല്ലോ പരത്തുന്നത്. എന്താ പൊടി? എനിക്ക് ഞാൻ ഓർത്ത മഞ്ഞപ്പൊടിയാ മുളക് പൊടിയാ വല്ല ഇടാൻ വേണ്ടി ഇവള് ശ്രമിക്കുന്നു. എന്നിട്ട് അതെന്നെ തീറ്റിപ്പിക്കുമെന്നാണ് ഞാൻ ഓർത്തത്. ഇവള് നല്ല കുട്ടിയാണ് ഗീസ്. ഇവളെ എന്നെ പ്രാഗാന്ന് ഇവൾക്ക് അറിയത്തില്ല അല്ലേ. അല്ലേ, ഈ പൊടിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഉമ്മി കാണണ്ട ഗീസ്. ഉമ്മി ഇല്ലാത്ത സമയത്ത് ഇവിടെ ഇതൊക്കെ എടുത്തിരിക്കുന്ന ഈ പൊടിയൊക്കെ വേസ്റ്റ് ആക്കിയിട്ടുണ്ട്. തുടക്കുന്നയാ ഗീസിന്റെ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. കാക്ക മലന്ന് പറക്കുമെന്നാ തോന്നുന്നത്. ഇവള് ഇതൊക്കെ ക്ലീൻ ആക്കിക്കോളാന്നൊക്കെ പറയുന്നു. ഞാൻ എന്തെടുത്ത്? കസേര മാത്രമേ എടുത്തുള്ളൂ, അത് ഞാൻ അവിടെ വെച്ചോളാം. തുടച്ച് വൃത്തിയാക്കി ഈ വീട് ഫുള്ള് തറയൊക്കെ തുടച്ച് വൃത്തിയാക്കി. ഹായ്, ചപ്പാത്തി എണ്ണീറ്റിന്ന് അടിക്കാൻ നോക്കുന്നത്. ഇത് വടി ചപ്പാത്തിയാണ് ഗൈസ്. നോക്ക്, ചപ്പാത്തി ഇങ്ങനെ ഇട്ട് അടിക്കണം. ഇങ്ങനെ ഇട്ട് അടിക്കണം. ചപ്പാത്തിയും പൊറോട്ട എന്നാ അറിയത്തില്ലേ. ചപ്പാത്തിയും പൊറോട്ട ഒക്കെ ഒരേ ടേസ്റ്റാണ്. ഇതിനി എങ്ങനെ പൊരിച്ചെടുക്കും? റബ്ബിനറിയാം. ഇത് നീ എന്തായാലും പരത്തിട്ട് നമ്മള് കാണിച്ചാലും എന്തായാലും അല്ലേ. അപ്പൊ ഇത് ഇപ്പൊ ഇങ്ങനെ ഇട്ട് പഠിക്കുക. ഇങ്ങനെ ഇട്ടാണോ നീ പഠിക്കാൻ പോന്ന? കൊള്ളാം. ചപ്പാത്തി ഇന്ന് എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. ഈ ചപ്പാത്തിയും കഴിക്കാൻ പറ്റത്തില്ല. ഇതെന്താ ഫോക്കസിങ് ആവുന്നില്ലല്ലോ. ചപ്പാത്തിന്റെ ഒക്കെ ഒരവസ്ഥ. അങ്ങനെയാണെ നമുക്ക് ഷവർമ ചെന്നോമ. ഇത് റൊട്ടി ഈ സ്കൂൾക്ക് ശരിക്കും ഭ്രാന്തേ അവൾക്ക്. ഇത് റൊട്ടി എന്ന്, ചപ്പാത്തിനെ കയറി റൊട്ടി എന്ന്. ഉണ്ടയാക്കിട്ട് നിന്റെ വായ് വെച്ചിട്ടോ ഞാൻ. ഗൈസ് ഞാൻ പോവാ. എന്തായാലും നാളെ ആയിട്ട് 5 മണിക്കൊക്കെ ഇടുകാച്ചിട്ടാണ്. ടാറ്റാ, ബൈ ബൈ, സീ യു.